പറയുന്ന കൊല്ലത്ത് നിന്ന് ഈ ഈ പറയുന്ന മുകേഷ് എം എൽ എ ആവാൻ പാടില്ലാത്താണ് ഒരു കാരണവശാല് എന്തുകൊണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ അതേ കാലത്ത് മത്സരിച്ചിട്ട് ഇപ്പോഴും മന്ത്രിയായിരിക്കുന്ന വീണ ഈ ഇയാൾ എന്തും മോശക്കാരനാണ് എന്നുള്ള നിലത്തിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് അത് മലയാളിയുടെ ഓർമ്മയിലുണ്ട് കാരണം കേട്ടിട്ടില്ലാത്ത നമ്മൾ മുൻപരിചയമില്ലാത്ത ഒരു ഒരു സ്ത്രീ പീഡനത്തിന്റെ കഥയിലെ നായകനായിട്ട് വീണ ജോർജാണ് ഇന്ത്യ വിഷന ഞാൻ ണ്ട് ഞാൻ ഇന്ത്യ വിഷനിൽ അത് അന്ന് സംപ്രേഷണം ചെയ്ത ദിവസം കണ്ടിട്ടുണ്ട് കാരണം സരിത എന്ന് പറയുന്ന പ്രസിദ്ധമായ സി സിനിമാ സിനിമാനടി തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് താൻ എന്തൊക്കെയാണ് ഈ മുകേഷ് എന്ന് പറയുന്ന ഭർത്താവ് ഉദ്യോഗസ്ഥരിൽ അനുഭവിച്ചത് എന്നതിൻ്റെ കഥ പറയുന്നുണ്ട് ഞെട്ടിക്കുന്ന കാര്യമാണ് അവര് കര മുഴുവൻ സമയവും കരഞ്ഞും കണ്ടും തുടച്ചുകൊണ്ടാണ് വീണ വീണ ജോർജിന്റെ മുമ്പിൽ അവതാ ഈ പറയുന്ന ഇന്റർവ്യൂവർ ആയിട്ടുള്ള അഭിമുഖം നടത്തുന്ന വീണ ജോർജിന്റെ മുമ്പിൽ ഇരിക്കുന്നത് അത് കേരളം മുഴുവൻ ആളെന്ന് കറിയുന്നതാണ് ഇത്ര കൊള്ളരുതാത്ത ഒരാള് ഇതാണ് നിറഗർഭിണിയായ ഭാര്യയുടെ പഴയറ്റി ചവിട്ടി വീഴ്ത്തുന്ന ഒരാള് അവര് വണ്ടിയിൽ കയറുന്ന സമയത്ത് അവരെ ബോധപൂർവം നിലത്ത് വീഴ്ത്താൻ വേണ്ടി കാറ് മുന്നോട്ട് ഓടിച്ചു എന്ന് പറയുന്ന ആള് ഇതൊക്കെ അന്തരീക്ഷത്തിലുണ്ട് ഈ മുകേഷ് ഒന്നിനും കൊള്ളരുതാ ആളാണെന്നും അയാൾക്ക് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടായാലും അയാൾക്ക് സംസ്കാരമില്ല എന്നുള്ള കാര്യം കേരളത്തിന് അറിയാം പക്ഷേ കേരളം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇദ്ദേഹത്തെ തോൽപ്പിച്ചതിന് തീർച്ചയായിട്ടും അവർ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു എന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് കൊല്ലത്തുകാർ ഇയാളെ തന്നെ എം ബി ആക്കി വെക്കണമായിരുന്നു അങ്ങനെങ്കിലും മാത്രമേ കേരളം വാസ്തവത്തിൽ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേരളം അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പുകാസയുടെ ഒരു സംഘടന ഈയിടെ ഒരു സംസ്ഥാന കൗൺസിൽ വന്നതായിട്ട് ഞാൻ കേട്ടു കണ്ണൂരിലായിരുന്നു സമ്മേളനം മുന്നൂറ്റി എഴുപത്തി നാല് പേരോ മറ്റോ ഉണ്ടകത്ത് അതില് കാരശ്ശേരി മാഷി എം ഈ ടി പത്മനാഭൻ എം മുകുന്ദൻ സച്ചിദാനന്ദൻ തൊട്ട് കേരളത്തിൽ പേന പിടിച്ച് എഴുതാൻ തുടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ച സർവരും ഉണ്ടായിട്ട് ഇവർ ഇവര് ഈ പറയുന്ന ആളുകളൊക്കെ സി പി എമ്മിന്റെ കൊടുക്കിയിൽ പോയി നിൽക്കുക സി പി എമ്മിന്റെ സംഘടനയാണല്ലോ പുകാസ ഇവർക്ക് ഈ സി പി എമ്മിന്റെ ഇത്രയും കൊള്ളരുതായ്പകൾ കാണിക്കുന്ന മുകേഷിനെ പോലെ ഒരാള് അതാണ് പല ഒന്നിലധികം പേരെ ബലാത്സം ചെയ്തതിന് ഈ സർക്കാരിന്റെ പോലീസ് കേസെടുത്തിരിക്കുന്ന അതാണ് അതിപ്പോ ഈ പറയുന്ന പലരെ കുറിച്ചും പലരെ കുറിച്ചും ആരോപണങ്ങൾ വരുമ്പോഴ് കുറച്ചു കാലത്തെ ബന്ധം സ്വകാര്യ ബന്ധം അതിന്റെ പുറത്തുണ്ടായിത്തീരുന്ന അവിഹിതങ്ങൾ അതൊന്നും അല്ലല്ലോ സിനിമാ രംഗത്ത് ഈ പറയുന്ന പോയിപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെ ചതിയിൽപ്പെടുത്തിയിട്ടും ഈ ഈ പറയുന്ന കൊണ്ടുപോയിട്ട് ഒന്നിലധികം കല്യാണം കഴിച്ചിട്ടുള്ള ഈ മുകേഷ് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിന്റെ കണക്കുകൾ വെച്ചിട്ടാണ് കണക്കും മൊഴികളും കഥകളും വെച്ചിട്ടാണ് കേരള പോലീസ് ബലാത്സംഗത്തിന് ഈ പറയുന്ന ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുത്തിരിക്കുന്നത് പക്ഷെ ഈ മനുഷ്യനെ കുറി ഈ മനുഷ്യൻ രാജിവെക്കേണ്ടതാണ് എന്ന് പറയാനുള്ള ഒരു പറയാനുള്ളൊരാർജവും കേരളത്തിലെ ഈ പറയുന്ന മുന്നൂറ്റി എഴുപത്തി നാല് തൊട്ടു സാഹിത്യകാരന്മാർക്കും ഇല്ലാതെ പോകുന്നുണ്ട് അവർ പോയിട്ട് പിന്നെയും സി പി എമ്മിന്റെ ഒരു സംഘടനയുടെ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന സംസ്ഥാന കൗൺസിൽ അംഗത്വം സ്വീകരിക്കുക ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് നെറിയില്ലാതായി തീർന്ന ധാർമ്മികത തീർന്ന അതാണ് ഈ പറയുന്ന വീണ ജോർജ് ഉണ്ടല്ലോ ജോർജ് വീണ പറയണ്ടേ വീണാ ഞാൻ പറഞ്ഞു കേരളത്തിൽ മന്ത്രിയാണ് അഞ്ചു വർഷം അതിനു മുമ്പ് അഞ്ചു വർഷം എം എൽ എ ആയിരുന്നു അവരാണ് ഈ മുകേഷ് ആരാണ് എന്നുള്ള കാര്യം കേരളത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോ ആദ്യം വെളിപ്പെടുമ്പോ ആ ഇന്റർവ്യൂ ദീർഘ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ നടത്തിയ പത്രപ്രവർത്തക അതിന് അന്ന് അതിന് നേതൃത്വം കൊടുത്ത എം പി രീതി കുമാർ ഇപ്പൊ കണ്ണൂരിലെ സി പി എമ്മിന്റെ ജില്ലാ നേതാവായിട്ടുണ്ട് ഇത് ഇതാണ് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടുത്താനാവാത്ത അതാണ് നമുക്ക് ഒരിക്കലും ധാർമ്മികതയുടെയോ അല്ലെങ്കിൽ സാൻമാർഗികതയുടെയോ മാനദണ്ഡങ്ങൾ വെച്ച് സത്യസന്ധതയുടെയോ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അഭിമാനം കൊള്ളാനാവാത്ത കെട്ട ചീഞ്ഞ മാറുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറി മാറിത്തീർന്നതിൻ്റെ ഒരു ദുരവസ്ഥയാണ് അവിടത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ ഈ പിണറായിക്ക് കാണുന്ന ഏറ്റവും വലിയ കുറ്റം തീർച്ചയായിട്ടും പിണറായി അല്ല കേരളത്തിൽ ആർക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നതിൽ എനിക്ക് തടസ്സങ്ങളൊന്നുമില്ല യു ഡി എഫ് എൽ ഡി എഫോ അല്ലെങ്കിൽ നാളെ ബി ജെ പി ആര് വേണമെങ്കിലും എലക്റ്റഡ് ആയിട്ട് ജനങ്ങളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരും അങ്ങനെ പക്ഷേ എട്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് പിണറായി കേരളത്തെ എവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു അതാണ് അവതാരങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി മനുഷ്യൻ കേരളത്തെ എവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ മാറുന്ന കഥകളുടെ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ നാറുന്ന വസ്തുതകളുടെ ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് ഭാവിയിൽ നമ്മുടെ അടുത്ത തലമുറകൾ ഈ കേരളത്തെ എങ്ങനെയാണ് എത്ര പരിഹാസത്തോടെയാണ് കാണുക എന്നൊരു കാര്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത്